ഡിയർ വിമൽ രാജ്, ക്രിസ്തുവിൽ എന്റെ പ്രിയ സഹോദരൻ, കാണാൻ കഴിഞ്ഞൊരു സന്തോഷം. യാ, അപ്പോ നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ എത്ര നാളായി? ഒന്നര മാസമായി. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ബ്രദറിനെ കുറിച്ച് വിമൽ രാജ് എന്ന് പറയുന്ന പേര് കേൾക്കുന്നത് ഞാൻ വിമൽ എന്ന് പറയുന്ന പേര് കേൾക്കുന്നത് ഞാൻ ചെയ്ത കുറച്ച് യൂട്യൂബ് വീഡിയോസിന്റെ അടിയിൽ, ഇമ്മാനുവൽ എന്ന് പറയുന്ന പേരിൽ കുറച്ച് കമന്റ്സുകൾ വന്നപ്പോ, യൂഷ്വലി എനിക്ക് കിട്ടുന്ന കമന്റ്സ് എല്ലാം നെഗറ്റീവാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഞാൻ പറയുന്ന ആശയങ്ങൾ, അതായത് ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്ന ആശയങ്ങളെ അതുപോലെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും അങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കമന്റ് കേട്ടപ്പോ, കണ്ടപ്പോ, അത് വായിച്ചപ്പോ എന്റെ ഹൃദയത്തിൽ അത് വല്ലാത്തൊരു ആഹ്ലാദം തോന്നി, സന്തോഷം തോന്നി. അപ്പൊ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വാട്സാപ്പ് വഴി അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോ എന്നോട് ചോദിച്ചു എവിടെയാ എന്താ എന്നൊക്കെ ചോദിച്ചപ്പോ, നമുക്ക് പരസ്പരം കാണണമെന്നൊക്കെ പറഞ്ഞപ്പോ, എനിക്ക് തോന്നുന്നു നമ്മൾ പരസ്പരം സംസാരിച്ച കർത്താവിന്റെ ഒരു നിയോഗത്തിൽ നമുക്ക് കാണാം. ഫോണിൽ കൂടി പരിചയപ്പെടുന്നത് മറ്റുള്ളവരാണെങ്കിൽ ഫോണിൽ കൂടി ഞാൻ പറഞ്ഞു, ബ്രദർ എന്നോട് പറഞ്ഞത് ഫോണിൽ കൂടി ബ്രദറിനെ ഫോണിൽ കൂടി സംസാരിക്കുന്നത് എന്തോ ഒരു ആത്മീയം ഇല്ല, നേരിട്ട് കാണണോ, അങ്ങനെയാണ് പിന്നെ നമ്മൾ. യൂഷ്വലി എല്ലാവരും എന്റെ ഫോൺ നമ്പർ എടുക്കുന്നു, ഫോണിൽ കൂടെ വിളിക്കുന്നു, അങ്ങോട്ടും കൊണ്ട് പരസ്പരം സംസാരിക്കുന്നു, അങ്ങനെയാണ് എല്ലാ വ്യക്തികളുമായിട്ട്. പക്ഷെ എന്തോ എനിക്ക് അന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയല്ല, അങ്ങനെ കാഷ്വലി കാണേണ്ട ഒരു വ്യക്തിയല്ല, അദ്ദേഹത്തെ നേരിട്ട് കാണേണ്ടതാ, അത് ഒരു നിയോഗത്തിന്റെ പുറത്ത് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് നമ്മൾ അങ്ങനെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മളൊരു ഒരു മാസം മുമ്പ് ഇതുപോലെ നമ്മൾ ഇവിടെ കൂടിക്കാഴ്ച നടത്തി ഫ്ലാറ്റിൽ, അല്ലേ? രണ്ടാഴ്ചയായിട്ടുണ്ടാവും. ഓക്കെ, ഇതിപ്പോ രണ്ടാഴ്ച കൂടിക്കാഴ്ചയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ബ്രദറിന് നമ്മൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അനിവാര്യമാണ് എന്ന് തോന്നാൻ കാര്യമെന്താ ബ്രദർ? അതിന്റെ ഒരു കാരണം പറഞ്ഞാല്, ഈ ബൈബിളില് പൗലോസ് അപ്പോസ്തലൻ വിശുദ്ധനാണ്, ഞാൻ ബൈബിളിൽ ഏറ്റവും കൂടുതൽ, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ ആരാധ്യ പുരുഷൻ ക്രിസ്തു കഴിഞ്ഞ എനിക്ക് ഏറ്റവും അടുത്തൊരു ആരാധ്യ പുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ പൗലോസാണ്. കാരണം പൗലോസിനെ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, പൗലോസ് ബൈബിൾ വായിച്ച് പഠിച്ചിട്ട് ദൈവരാജ്യത്തെ ആസ്വദിച്ചൊരു വ്യക്തിയല്ല അദ്ദേഹം. അദ്ദേഹം ചെയ്തത് ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്ന്, പുത്രത്വം എന്ന് പറയുന്ന പോസ്റ്റിൽ നിന്നുണ്ട്, ആ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ പിതാവെ എൻജോയ് ചെയ്തിട്ട് പുള്ളി ആ രാജ്യത്തെ ആസ്വദിച്ചൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ആസ്വദിക്കുന്നവരെ ബൈബിളിൽ പറഞ്ഞൊരു പേരുണ്ട്, ഭ്രാന്തൻ എന്ന് പറയുന്നത്. ഭ്രാന്തനാണ് ഇവൻ, വെറും വിഡ്ഢിയാണ്. ലോകത്ത് എല്ലാ ആൾക്കാരും പറയുമ്പോ ഇവൻ വെറും, കാരണം ഇപ്പൊ സഭകൾ, ഞാൻ ഏകദേശം ഒരു 22 വർഷത്തിന് ഏതാണ്ട് ഒരു 10 വർഷത്തോളം, 15-18 വർഷത്തോളം ഞാൻ പെന്തക്കോസ്ത് സഭയിൽ പോയതാ, 10 അല്ല 10 12 13 വർഷമായി സഭ പോയതാ. അപ്പൊ അവരെല്ലാം പഠിപ്പിച്ചു തരുന്ന ഈ വേദപുസ്തകം എന്ന് പറയുന്നത്, ഈ വേദപുസ്തകത്തിൽ കാണുന്ന സംവിധാനമാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ആത്മാവിൽ വായിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ, നമ്മൾ വാസ്തവത്തിൽ ഈ പൗലോസിനെ നോക്കി പഠിച്ച സമയം, നോക്കി പൗലോസിന്റെ പല ലേഖനങ്ങൾ വായിക്കുന്ന സമയത്ത്, അദ്ദേഹം ഈ ബുക്ക് റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും എന്തെയ്യുന്നില്ല, പറയുന്നില്ല. പുള്ളിക്കാരൻ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിരിക്കുന്ന ഒരു കാര്യങ്ങളും പറയാറ്, പുള്ളിക്കാർ മുഴുവൻ യേശുവിനെ, അല്ലെങ്കിൽ യേശുവിനെ വായിക്കാൻ, അതായത് ക്രിസ്തു, യേശുവിനെ അല്ല സോറി, ക്രിസ്തുവിനെ വായിക്കാൻ തുടങ്ങിയ ആത്മാവ്. അദ്ദേഹം പൗലോസ് ആദ്യമേ ചെയ്തത് മുഴുവൻ ക്രിസ്തുവിനെ വായിച്ചു പഠിച്ചൊരാണ്. ആ വായിച്ചു പഠിച്ചിട്ടാണ് പുള്ളി എൻജോയ് ചെയ്തത്. ആത്മാവിലാണ് എന്തോ ചെയ്യുന്നത്. അതിന്റെ ഒരു പോലെ എക്സാമ്പിൾ ആണല്ലോ പുള്ളിക്കാരൻ സംഭവിച്ച പല കാര്യങ്ങളും, അവസാനമായിട്ട് സംഭവിച്ചത് ശിഷ്യന്മാർക്ക് വാഗ്ദാനം കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങൾ പുള്ളിക്കാരൻ വെളിപ്പാടില്ല, ദൈവം ആത്മാവിൽ വിവേചിച്ച് ആത്മാവിന്റെ പുസ്തകം വായിച്ചതാ. അപ്പൊ ബ്രദർ പല പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് സാധാരണ പുസ്തകം വായിച്ചാൽ മനസ്സിലാകുന്നില്ല. മാത്രമല്ല, പൗലൂസ് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു വരുന്ന സമയത്ത്, ആ വളരുന്ന സമയത്തും അന്ന് ബൈബിൾ ഇല്ല, നിയമം ഇല്ല, അപ്പൊ എന്നെ നോക്കി വായിക്കാനായിട്ടുള്ള ലേഖനങ്ങളില്ല, സുവിശേഷങ്ങളില്ല. അതെ അതെ അതെ. പക്ഷെ ഇന്നും ബ്രദർ അതിനകത്ത് വേറെ സംഭവം എന്ന് പറഞ്ഞാല്, ഞാനും എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു, ആത്മീയ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത്, അവർക്ക് വാസ്തവത്തിൽ ഈ ലോകം കൊണ്ടുള്ള അറിവുകൾ കുറച്ച്, ചിന്തകളും അറിവുകളും കൂടുതലാണ്. പക്ഷെ അവരോട് ഞാൻ പല സമയത്തും ആത്മീയമായ ശുശ്രൂഷ, അവർക്കൊക്കെ ഉണ്ടല്ലോ ദൈവം നിങ്ങളെ, യേശു നിങ്ങളെ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നുള്ള ചില പ്രവചനങ്ങൾ പറഞ്ഞു വിടുവാന്നെ അവർക്കെല്ലാം
ദൈവരാജ്യത്തെ കുറിച്ചും ദൈവവചനത്തെ കുറിച്ചും ജീവനുള്ള ദൈവവചനത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയാൻ പോലെ മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് കക്ഷികൾ എന്തെന്ന് പറഞ്ഞാല് ഈ ബൈബിൾ എന്ന് പറയുന്ന ബ്രദർ എനിക്ക് മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ഞാൻ ബ്രദറുമായിട്ട് ഇങ്ങനെ മിംഗിൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞത് ബൈബിൾ എന്ന് പറഞ്ഞാൽ തികച്ചും അതായത് ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. അതായത് ഇത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പല കാര്യം എന്ന് പറഞ്ഞാൽ 99.9% കാര്യങ്ങളും യെരുശലേം അതായത് ഇസ്രായേൽ യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഓരോ യെരുശലേം അതായത് അവർ ഈ കൊരിന്ത്യ ലേഖനത്തിൽ ഗലാത്യ ലേഖനത്തിൽ അവിടെയുള്ള വ്യക്തികൾക്ക് വ്യക്തിപരമായിട്ട് അവർ പറഞ്ഞ സംഭവങ്ങളാണ്. ഇതെല്ലാം കൂടി ആൾക്കാരെടുത്ത് ചുമന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിലും മറ്റുള്ള ഇടക്കാർ ചുമന്നുണ്ട്, എടുത്ത് നടക്കാം. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു പ്രാന്തനം ഞാൻ കണ്ടു. കാരണം പൗലോസ് എന്നറിയാം, പൗലോസ് പറഞ്ഞത് ആത്മാവിന്റെ തികവുള്ളവൻ പൂർണ്ണതയുള്ളവൻ ഭ്രാന്തെന്ന് മനസ്സിലാക്കിയതും ആ ഭ്രാന്തിൽ ഞാനും കുറച്ച് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് തോന്നി ഞാൻ മാത്രം അവരും പൊട്ടണമെന്നുള്ളതാണ്, ഞാനൊരു ഭ്രാന്ത്. കാരണം അപ്പോഴത്തേക്ക് എന്റെ സുഹൃത്തുക്കളെല്ലാം പുള്ളി പറഞ്ഞത് യഥാർത്ഥ ദൈവവചനത്തെ തള്ളി, ആള് തള്ളി, ആരെ വിമൽ തള്ളി, വിമൽ ഇപ്പൊ തികഞ്ഞ പിശാചിന്റെ പിടിയിലായി, അല്ലെങ്കിൽ എന്നോട് പല പ്രാവശ്യം പറഞ്ഞത് വിശ്വാസ ജീവിതത്തിൽ നിന്ന് പോയി പറഞ്ഞു. എഴുതപ്പെട്ടതിനെ മാറ്റി വെച്ചപ്പോ എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് മാറ്റി വെച്ചപ്പോ ആ വിമൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്തു പോയി. അപ്പൊ ഞാൻ കുറെ അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് വാസുദേവ ദൈവമേ എന്റെ വാക്കുകൾ വെക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ഈ സത്യം ആരോടെങ്കിലും പുറത്തു പറയാൻ ആരുമില്ല എന്ന് ഒരു ദിവസം വീട്ടിലിങ്ങനെ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഒരുപാട് പാസ്റ്റർമാർ ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. അവരെല്ലാം പറഞ്ഞ എഴുതപ്പെട്ട വചനം എന്ന് പറഞ്ഞിട്ടാണ് അവർ, പക്ഷെ എഴുതപ്പെട്ട വചനം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ജീവിക്കുന്ന വചനം എന്ന് പറയാറില്ല. ജീവിക്കുന്ന വചനം എന്ന് പറയുന്നത് റീമയാണ്, ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്, അതിനെ ജീവിക്കാനും ജീവിപ്പിക്കാനും പറ്റത്തുള്ളൂ. ഈ സംഭവം ജീവൻ, ആ ജീവൻ എന്ന് പറയുന്ന വചനത്തെ അവർക്ക് ഇത് ഉൾക്കൊള്ളാനും പറ്റിയിട്ടില്ല, അവർക്ക് കാണാനും പറ്റിയിട്ടില്ല. അവർക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞ പ്രമാണം ബൈബിൾ, ഈ പ്രമാണം. അതായത് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ പിന്നെ ദാവീദ് പല കാര്യങ്ങൾ ചെയ്തതിന് നിങ്ങളെന്തിനും ഞാൻ നിങ്ങളെന്തിനാണ് വില കൊടുക്കേണ്ട കാര്യം? ഞാൻ ചോദിക്കുന്നത് ഇത് ദാവീദിന്റെ ദൈവമല്ല, ഇപ്പോഴും മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമാണ്, അബ്രഹാമിന്റെ ദൈവം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് ബ്രദർ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് വളരെ വേദനയും പല പ്രയാസങ്ങളും തോന്നിയിട്ടുണ്ട്. കൂടെ നിന്നവരെല്ലാം ഈ എഴുതപ്പെട്ട വചനത്തിൽ ഇന്നും തൂങ്ങി നിൽക്കുന്നവരുണ്ട്. ആത്മാവിന്റെ വചനത്തിൽ ആരും നിന്നില്ല, നിൽക്കുന്നില്ല. അതിനൊരു വേദനയും പ്രയാസങ്ങളും നിൽക്കുമ്പോഴാണ് ഞാൻ അടുത്ത് നോക്കി ഇങ്ങനെ ഇങ്ങനെ യൂട്യൂബ് നോക്കിയോണം ലോകത്തിൽ അടുത്ത രണ്ടാമത്തെ ഒരു പ്രാന്തം ഞാൻ ഞങ്ങൾ വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ഏറ്റവും വലിയ പൊട്ടുന്ന ഭ്രാന്തനം എന്നുള്ളത്. എന്നെ ആയിട്ട് പലരും ആൾക്കാരും പറയുന്നത് ഇവനൊരു ഭ്രാന്തന, ഇവൻ ദൈവവചനത്തിന് എതിരായിട്ട് സംസാരിക്കുന്നവനാണ്. ഞാൻ എന്റെ വീടിനടുത്ത ഒരു വ്യക്തിയോട് ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു പറഞ്ഞു, നിന്നെ പുള്ളിയോട് എന്റെ കൂടെ ഞങ്ങളുടെ ഒരേ സഭയിൽ മുൻകാലത്തെ പോയിക്കൊണ്ടിരുന്നാണ്. ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞ പുള്ളി പറഞ്ഞത് ദൈവവചനത്തിന് വിരുദ്ധമായി പറഞ്ഞിരിക്കുന്നവനെ ഏലിയാവിന്റെ അത് ഏലിയാവ് ഒന്ന് വാളെടുത്ത് വെട്ടിയതുപോലെ എന്നെ വെട്ടാനുള്ള തോന്നലുണ്ടാകുന്നു എന്ന് എന്നോട് വന്ന് പറഞ്ഞു. സത്യം അത് പറഞ്ഞു. ഈ ഒരു വീഡിയോ അയാൾ കണ്ടാ കൊള്ളാമായിരുന്നു, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, അങ്ങനെ വാസ്തവത്തിൽ പെടുത്ത ഞാൻ ഇന്ന് ഒരു പുതിയ സ്വർഗത്തെ കണ്ടെത്തി. ഇന്നല്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ എന്റെ ആരാധ്യ പുരുഷനായ ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ പിതാവിനെ ക്രിസ്തുവിനോട് ചേർന്ന് എൻജോയ് ചെയ്യുന്ന ഒരു പ്രതിപുരുഷനെയും കൂടെ ഞാൻ ലോകത്ത് കണ്ടെത്തി. കാരണം അത് ജീവിക്കുക ചെയ്യുന്നത് നമ്മൾ ഭൂമിയിൽ മാത്രമല്ലല്ലോ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ ബ്രദറിനെ നേരിട്ട് വിളിക്കുന്നതും ബ്രദറുമായിട്ട് സംസാരിക്കുന്നതും ഞാൻ നേരിട്ട് ഇവിടെ വരുന്നതും. സത്യം പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ പോക്കളെല്ലാം ഒരു ഒരു അപ്പന്റെ ഒരു മക്കളുടെ ആത്മബന്ധത്തെ പോലെയാണ് ദൈവം നമ്മളെ. ഇതാണ് ബ്രദറിനെ ഞാൻ അന്വേഷിച്ചു കൊടുത്താൻ കാരണം. അതോടുകൂടി വാസ്തവത്തിൽ സത്യത്തിൽ പറഞ്ഞാൽ ഒരുപാട് പേര് ബ്രദറിനെ വിമർശിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് സങ്കടമേ ഉള്ളൂ. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എന്തെങ്കിലും കാലത്ത് ഈ ദൈവരാജ്യത്തിന്റെ മർമ്മം അവർക്ക് മനസ്സിലാകാം. ഞാനിപ്പം ഒരു യഥാർത്ഥത്തിൽ ഒരു കാര്യം പറയട്ടെ, ഈ എന്തുകൊണ്ടാണ് ഈ സത്യം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എവര് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങളും ഇസഹാക്കിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങളും മോശയോട് പറഞ്ഞ വാഗ്ദത്തങ്ങളും ദാവീദിനോട് പറഞ്ഞ ദാനിയേലിനോട് പറഞ്ഞത് ഇതെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് ഇതിനകത്തോട്ടെ. പക്ഷെ എന്നോട് പറഞ്ഞ വാഗ്ദത്തവും നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തവും അവനവനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ യാതൊരു മൂല്യം ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അവർക്ക് എഴുതപ്പെട്ട പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ അറിഞ്ഞ് മാത്രമേ അവർക്ക് സത്യത. അപ്പൊ ഇതാണ് ബ്രദർ വാസ്തവത്തിൽ അത് എന്നയമല്ലാതെ എനിക്ക് ഞാൻ ഒരു കാര്യം ബ്രദറിനോട് പറയാം, ദൈവം നമ്മളിൽ വസിക്കുന്നൊന്ന് നമ്മളിൽ കൂടി കർത്താവ് തന്റെ രാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ ഒരു സംവിധാനത്തിലേക്ക് നമ്മളെ അയച്ചിരിക്കുന്നത് മനസ്സിലായി. യെസ്, അതാണ് സത്യം. അതിന് എനിക്ക് ഇന്ന് മനസ്സിലായത് എനിക്ക് ഒരു കാര്യത്തിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നിയൊരു കാര്യം, എന്റെ പ്രിയ സഹോദരനെ ദൈവം ഒരുക്കിയത് ആ സഹോദരന്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാരെ ദൈവം ഒരുക്കി. ആ ഒരു സന്തോഷത്തെ ആ സന്തോഷത്തിൽ പങ്കാളിയായി തീരാൻ ഒരുമിച്ച് ജീവിക്കാൻ ഒരുമിച്ച് നിൽക്കാനൊക്കെ ദൈവം ഒരാളെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ തന്നത് ഞാൻ വാസ്തവത്തിൽ എന്റെ ഹൃദയം വളരെ സന്തോഷം. അതിന് പ്രത്യേകം ഒരു നന്ദി ദൈവത്തിന്. അത് ദൈവം തെരഞ്ഞെടുത്ത ബ്രദറിന്റെ കൂടെ ആക്കി വെച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ഞാൻ അവരോട് എനിക്ക് റിക്വസ്റ്റ് പറയാനുണ്ട്, ഈ അതായത് ശരിയായ രീതിയിൽ കായ്ക്കുന്ന മാവിനെ ഉള്ള ഈറ് കിട്ടുന്നത് ശരിയാത്തത്. ബ്രദറിന്റെ കൂടെ ആത്മാവിന്റെ സത്യങ്ങളുടെ വിത്ത് വിതച്ചിട്ടുള്ള ബ്രദർ വിത്ത് വിതച്ചിട്ടുള്ള ഓരോ വ്യക്തികളും അവരെല്ലാവരും ഓരോരുത്തരും അറിയേണ്ടത് അവർ നാളെയുടെ ലോകം അറിയപ്പെടുന്ന ദൈവത്തിന്റെ മക്കളാക്കിയിരുന്നവരായിരിക്കും ഉറപ്പായിട്ടും. അവർ നാളെ ഓരോ വ്യക്തികൾ ഇപ്പൊ ഈ വാക്കുകൾ ഈ വീഡിയോ കേൾക്കുന്നവരെ അവർ ശ്രദ്ധിക്കേണ്ടി വരുന്നത് അവർ നാളെ രാജ്യത്തിന്റെ ഫലമായി തീരുന്നവരായിരിക്കും. അവര് പല രാജ്യങ്ങളിലും പല സ്ഥലത്തും ജീവനുള്ള ദൈവത്തിന്റെ പ്രവർത്തികളെ അവർ പ്രവർത്തിക്കുന്നവരായി തീരുന്നവരായിരിക്കും. ഞാൻ ഉറപ്പിച്ചും പറഞ്ഞു ദൈവത്തിന്റെ മഹോന്നതനായ ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം എന്തു ചെയ്യുന്നു അവരിലേക്ക് അവരെ ഉന്നത തലങ്ങളിലേക്ക് ശോകവരെ നടത്തിയിരിക്കും. തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ എന്റെ ഹൃദയത്തെ തോന്നുന്നുണ്ടെന്നറിയോ, ഈ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടുനടപ്പിലും പറഞ്ഞിട്ടുണ്ട്, ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുമ്പോൾ അവൻ കിട്ടുന്ന എല്ലാ വിത്തിനെയും എടുത്ത് വിതയ്ക്കത്തില്ല, ചില വിത്തുകളെ വേർതിരിക്കും. ആ ഇത് അടുത്ത കൊയ്ത്തിൽ അല്ലെങ്കിൽ നടാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉപയോഗിക്കുകയും അടുത്ത് നടാൻ വേണ്ടിയിട്ടുള്ളത് അത് മേന്മേറിയതിനെ മാറ്റി വെക്കത്തുള്ളൂ. യെസ്. സോ ഇതുപോലെ ദൈവമാണ് ഈ വിത്തിനെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ആ വിത്തിനെ വിതറുന്നത് നമ്മുടെ ജോലിയാണ്. യെസ്. വിതറിയിട്ട് നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് കുറച്ച് വെള്ളം കൊടുക്കുക, കുറച്ച് വളം കൊടുക്കുക. ഈ വിത്തിനെ വളരുമാറാക്കുന്നത് ദൈവമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താ? അപ്പൊ ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവം വിതച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന കുറച്ച് വിത്തുകൾക്ക് വെള്ളവും വളവും കൊടുക്കുന്നു, അതിനെ ദൈവം വളർത്തുന്നു. നാളെ അത് പൂത്ത് കാച്ച് ഫലം പുറപ്പെടുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. അതിനപ്പുറം അത് ബ്രദർ വേറെ കാര്യങ്ങൾ ലോകത്തിൽ സന്തോഷിക്കാൻ വേറെ അതിൽ കൂടുതൽ ഒന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ, ഒരു 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 ദൈവിക ദൈവത്തിന്റെ മക്കൾ ലോകത്തിൽ ശോഭിക്കപ്പെടുന്നത് കാണാൻ അത് വളരെ വലിയ ഒരു സന്തോഷമാണ്. അതിനൊരു ഭാഗ്യം നമുക്ക് ഇനിയും വരും. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയാം, ബ്രദർ അനേകം മക്കളെ ജനിപ്പിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഈ മക്കളെ ജനിപ്പിച്ചിരിക്കുന്നത് വീട് ഈ വീഡിയോ കാണുന്നവർ അവർ ചിന്തിക്കുന്നതെന്ന് പറയാം, സാധാരണ ജനങ്ങളെ ജനിപ്പിച്ചു. അതായത് ക്രിസ്തു എന്ന സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തു എന്ന ദൈവ പുരുഷന്മാരെ മക്കളെ അതായത് ജനിക്കപ്പെടുത്തിയതാണ്. ദൈവത്തിൽ നിന്ന് മക്കളെ, കാരണം പൗലോസ് അപ്പോസ്തലനും മറ്റുള്ളവരെല്ലാം മക്കളെ ജനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള മക്കളെ ജന്മം നൽകിയിരിക്കുന്ന നിങ്ങൾ എത്രയോ ശ്രേഷ്ഠ പദവിയിലാണെന്നുള്ളതാണ് അറിയൂ. അതെ, തീർച്ചയായിട്ടും. അത് അതിനെ കുറിച്ച് ഈ ലോകത്തിന് ചില ആൾക്കാർക്ക് അറിയില്ല. ഇന്നും ബ്രദറിനെ കുറിച്ച് ഞാൻ ചില ആൾക്കാരൊക്കെ പറഞ്ഞുണ്ട് പുള്ളി പഠിപ്പിക്കുന്ന തീരെ കഴുത്താണ്. അവരെ സംബന്ധിച്ചിടത്തോളം കഴുത്താണ്, കാരണം അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതായത് ബൈബിളിൽ തന്നെ പൗലോസ് പറയുന്ന കാര്യങ്ങളാണ്, ഇത് ചില വ്യക്തികളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നു, ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ചിലർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുക, ദൈവത്തിന്റെ ഒരു കൃപയാണ്. അപ്പോ ഈ എതിർക്കുന്ന വ്യക്തികൾ, കർത്തെന്ന് പറയുന്ന വ്യക്തികൾക്ക് ആ ദൈവത്തിന്റെ കൃപ കിട്ടാത്തതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. സത്യം അവര് അവരെ കുറിച്ച് വേദനയുണ്ട്. ഞാൻ അവരെ ആരെയും കുറ്റം പറഞ്ഞതല്ല, നമ്മളെ എല്ലാവരെയും ഈ പറഞ്ഞ പിശാചിന്റെ സന്തതിയാണെന്നും സാത്താന്റെ സന്തതിയാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഒരു കാര്യം ബ്രദറിനോടും പിന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും പറയാം, യഥാർത്ഥമായിട്ട് ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ജീവനുള്ള ദൈവത്തിന്റെ മക്കളായിട്ട് ആ ജീവനിൽ നടക്കുന്ന മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രവർത്തികൾ വരും കാലത്തിൽ ലോകം കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ വാക്കുകൾ ബ്രദർ ശ്രദ്ധിച്ചു, നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോ വ്യക്തികൾ ഓരോ വ്യക്തികളും ലോകം കാണാൻ പോകുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോകുന്നത്. റൈറ്റ്. ഇത് ആ
അത് ഞാൻ ഒരു കാര്യം ഇപ്പൊ എന്റെ ഹൃദയത്തിൽ ഓർമ്മ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബ്രദറിനെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എന്റെ ഹൃദയത്തിൽ ഉണ്ടായ ഒരു വിചാരം, ഒരു വികാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചില തമിഴ് സിനിമയൊക്കെ കാണുമ്പോൾ, ഹിന്ദി സിനിമയൊക്കെ കാണുമ്പോൾ, ഈ ജനനത്തിങ്കൽ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള സഹോദരങ്ങളാണ്. അപ്പൊ കുറേ നാൾ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വഴിക്ക് നടക്കുന്നു, മറ്റൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ വഴിക്ക് നടക്കുന്നു. ഏതോ ഒരു സന്ദർഭത്തിൽ ഈ സഹോദരൻ വന്ന് കൂട്ടിമുട്ടിയിട്ട് ഇതൊരേ അപ്പന്റെ മക്കളാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞതുപോലെ, ബ്രദറിനെ ആ പിതാവ് ജനിപ്പിച്ച് പിതാവ് തന്നെ വളർത്തി മറ്റൊരു മേഖലയിൽ ഇക്വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നെ അതുപോലെ മറ്റൊരു മേഖലയിൽ ഇക്വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ആ ഒരേ അപ്പന്റെ മക്കളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കണ്ടുമുട്ടി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൃദയത്തിനകത്തുള്ള ഒരു ആഹ്ലാദമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് മറ്റൊരാളുടെ മുമ്പിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെന്താണെന്നറിയാം, അത് നമ്മുടെ സ്വർഗീയ പിതാവ് എന്ന് പറയുന്ന, ഞാൻ എപ്പോഴും ഒരു കാര്യം, നമ്മുടെ ലോകത്തിലുള്ള പിതാവോ അപ്പനോ അമ്മയോ അല്ല വാല്യൂ, പക്ഷെ നമ്മുടെ ദൈവത്തിൽ, അതായത് നമ്മുടെ നമ്മുടെ ആത്മാവിൽ ജനിപ്പിച്ച നമ്മുടെ ദൈവത്തിന്റെ ആ അതിൽ വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ പിതാവ് എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ആ പിതാവിന് മക്കൾ ഒരുമിച്ച് കൂടി ചേരുമ്പോൾ അതിലുണ്ടാകുന്ന സന്തോഷത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് ചെറുതാണ്. ഓക്കെ, അപ്പൊ ഈ സബ്ജക്ട് പറയുമ്പോൾ എനിക്ക് ബ്രദറിൽ നിന്നൊരു കാര്യം കൂടെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പൊ ബ്രദർ മാരീഡാണ്, വൈഫുണ്ട്, രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അല്ലെ, ഒരു മോനും ഒരു മകളും. ഞാനും മാരീഡാണ്, എനിക്കൊരു മോളുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഭൗതിക കുടുംബമാണ്. ഭൗതിക കുടുംബം ഉള്ളതുപോലെ നമുക്കൊരു ആത്മീയ കുടുംബമുണ്ട്. തീർച്ചയായിട്ടും ഭൗതിക കുടുംബത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ആത്മീയ കുടുംബം എന്താണെന്ന് മനസ്സിലാകുന്ന നിർബന്ധമില്ല. പറ്റത്തില്ല. അപ്പൊ എന്താണ് ബ്രദറിന് ഈ ഭൗതിക കുടുംബത്തെ കുറിച്ചും ആത്മീയ കുടുംബത്തെ കുറിച്ചും ഒരു നക്ഷലായിട്ട് എന്താണ് പറയാനുള്ളത്? ബ്രദർ, ഒരു ഭൗതിക കുടുംബം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നമ്മൾ രണ്ട് മക്കളും കുടുംബമായിട്ടൊക്കെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന അവരുടെ കാര്യങ്ങൾ നോക്കി, അവരുടേതായ ഒരു കുടുംബം എന്ന് പറയുന്ന അവർക്ക് വേണ്ടുന്ന ആഹാരവും മറ്റു കാര്യങ്ങളും വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അവരെ പഠിപ്പിച്ച് ആ ഒരു ചുറ്റുപാടിൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവമാണ്. ഒരു 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 ജനിപ്പിച്ച ഒരു പിതാവ് എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു ആത്മീയ കുടുംബം എന്ന് പറയുന്നത് അതിന്റെ അത് എന്ന് പറയുന്നത് ആ പിതാവ് വസിക്കുന്ന നമ്മുടെ ഹൃദയത്തിലാണ്. മനസ്സിലായി? ആ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പിതാവ്, ആ ഇതുപോലെ മക്കളെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അനേകം മക്കളുണ്ട്. അത് ആണുമാകാം പെണ്ണുമാകാം, പല പ്രായത്തിലാണ്. അത് ഒരു പക്ഷെങ്കിലും അത് എന്താണെന്നറിയാം, ഇപ്പം ഞാൻ കാണുന്നത്, അതായത് ഞാൻ എന്റെ ബ്രദറെ ഞാൻ കാണുന്നത്, ഞാൻ ബ്രദർ എന്ന് വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ വിളിക്കുന്ന എന്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ട എന്റെ സഹോദരനാണ്. നമ്മൾ രണ്ടുപേരും ഒരേ അപ്പനിൽ നിന്ന് ജനിക്കപ്പെട്ട, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഈ നമ്മള് സാധാരണ ഈ ഭൗമതലത്തില് രക്തബന്ധം എന്ന് പറയുന്നത് പോലെ ഇതൊരു ആത്മബന്ധമാണ്, ആത്മാവിലെ ബന്ധം. പക്ഷെ ഇത് വേറൊരു കാര്യമാണ്, എന്താ പ്രശ്നം പറയാം, ഇത് നമ്മൾ ആ തലങ്ങളിൽ നമ്മൾ അതിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില സ്ത്രീകളായിരിക്കാം നമ്മുടെ കൂടെ നമ്മുടെ ഈ സഹോദരി എന്നുള്ള ഒരു പോസ്റ്റിംഗിൽ എത്തുന്നത്. പക്ഷെ അത് എന്താ പറഞ്ഞ, കുരുടന്മാരായിരിക്കുന്ന ചില വിവരം കെട്ടന്മാരുണ്ട്. കാരണം എന്താണെന്നറിയാം, അവര് ലോകത്തിന് തന്നെ ശാപമെന്ന് എനിക്ക് പറയാനുള്ള ഒരു ദൈവം എന്താ നടത്തിക്കോട്ടെ. ഞാൻ ഈ പറയുന്നത് കാരണം അവര് എന്തോ തന്നെ അവര് വിധിക്കുന്നതാണ് ഇത് വേറെ സംഭവമാണ്. പക്ഷെ അവർക്ക് എന്താണെന്നറിയാം, അവര് ദൈവിക സാഹോദര്യത്തിന്റെ സംഭവം എന്താണെന്നറിയോ, അപ്പനിൽ നിന്ന് ജനിക്കുന്ന സംഭവത്തെ കുറിച്ച് മഹത്വം അറിയത്തില്ല. ചില വിവരം കെട്ടവരൊക്കെ ഉണ്ട്. കാരണം എന്നെ തന്നെ ചില സ്ഥലങ്ങളിൽ സ്വന്തം, അതായത് എന്റെ കൂടെ എന്റെ ഒരു, ഞാൻ ആത്മാവിൽ എന്റെ കൂടെ ജനിപ്പിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ മോള് സത്യം പറഞ്ഞാൽ എന്നെ ഇപ്പോഴും വിളിക്കുന്ന പപ്പയെന്നാണ്, എന്നെ ഇപ്പോഴും വിളിക്കുന്ന പപ്പയെന്നാണ്. പക്ഷെ എന്നെ ഓരോ സമയത്തും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ആവശ്യം, ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ആത്മീയപരമായിട്ട് ബൈബിള് പരമായിട്ട് ചോദിക്കുമ്പോൾ, പപ്പ ഇതെങ്ങനെയാ പപ്പ, പപ്പ എങ്ങനെയാ പപ്പ എന്നായോണ്ട് ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന ചോദ്യത്തിന് അവള് എന്റെ സ്വന്തം മകളെ പോലെ, മകളെക്കാട്ടി കൂടുതലായിട്ട് എന്നെ സ്നേഹിച്ച ഒരു കുട്ടിയാണ്. പക്ഷെ അവരുടെ വീട്ടില് അവരുടെ അമ്മയും അവരുടെ ചില സഹോദരന്മാരും നേരെ തെറ്റിദ്ധരിച്ചു. പക്ഷെ അവർക്ക് മനസ്സിൽ, എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല, തെറ്റിദ്ധരിച്ചു. ആ കുട്ടിക്ക് ഇന്നും ഞാൻ പിതാവാണ്, അന്നും പിതാവ്. പക്ഷെ ഈ ബോധം എന്ത് ചെയ്തിട്ടുണ്ട്? അത് മറ്റുള്ളവർക്ക് പറഞ്ഞ മനസ്സിലാവും. ഈ ഒരു ആത്മബന്ധത്തിന്റെ പ്യൂരിറ്റി മനസ്സിലാകാതെ ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കുന്നവർക്ക് ഒരിക്കലും ഗ്രഹിക്കാൻ പറ്റില്ല. അവരത് മറ്റൊരു രീതിയിൽ കാണത്തുള്ളൂ. അതായത് നമ്മള് ലോകത്തിൽ നിന്ന് ആത്മാവിൽ ജനിക്കുന്നവരെല്ലാം മക്കളാണ്. അത് ചിലപ്പം പ്രായപരിധി ഇല്ലാതെ മക്കളായിരിക്കും. നിങ്ങളുടെ കൂടെ ഒക്കെ വീഡിയോ ചെയ്യുന്ന പല സഹോദരി സഹോദരന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ അവരോട് പറയാൻ എന്താ പറയുന്നത്, സത്യം പറഞ്ഞാൽ അവരെല്ലാം കൂടി ഇറങ്ങുന്ന വലിയൊരു സഹോദരിയും സഹോദരന്മാരുടെ ഒരു കുടുംബത്തെ എനിക്ക് കണ്ടുവിടാത്ത. ഞാൻ എൻജോയ് ചെയ്യുന്ന പലരെയും ഞാൻ എന്നത് കണ്ടിട്ടുണ്ട് എൻജോയ് ചെയ്യുന്ന. പക്ഷെ ഇതൊക്കെ ചില ആൾക്കാരിൽ അവർക്ക് എന്താണ് ആത്മാവിന്റെ കണ്ണടഞ്ഞിരിക്കുന്ന വ്യക്തികളോ
അല്ലെങ്കിൽ കുറച്ച് അതിനെ കുറിച്ചുള്ള വ്യക്തിപരമായ ബോധമില്ലാത്തവരൊക്കെ പറയുന്ന ചില വാക്കുകൾ ഞാൻ അല്ലാതെ കേട്ടിട്ടുണ്ട് ഈ. പക്ഷെ അതൊക്കെ അവരുടെ അറിവില്ല തന്നെയാണ്. അവരൊക്കെ നാളെ ദൈവം ഈ തലങ്ങളിലേക്ക് അവരെ ദൈവം കൊണ്ടെത്തിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും. അപ്പൊ ഒരു ആത്മീയ കുടുംബത്തിനകത്ത് രണ്ടു തരത്തിലുള്ള റിലേഷൻഷിപ്പ്, ഒന്ന് പിതാവിന്റെ മക്കളെന്നുള്ള നിലയിൽ ഒരു സഹോദരി ബന്ധം, ഞാൻ ബ്രദർ എന്ന് വിളിക്കുന്നു, നിങ്ങൾ എന്റെ ബ്രദർ. അടുത്ത ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ജനിപ്പിക്കുന്ന ആത്മീയ സന്തതികൾ. ഇതൊക്കെ ഇത് ഈ കൂടെ കഴിക്കും. അതായത് നമ്മളെ ദൈവം നമ്മളടുത്ത് ജനിപ്പിക്കുന്നവരായി തീരുകയാണ്. സോ അത് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്, ആത്മീയതയിൽ പിതാപുത്ര ബന്ധം. അപ്പോ നിങ്ങൾക്ക് ഒരു 1000 അല്ലെങ്കിൽ 10,000 പേരുടെ അപ്പനാകാൻ പറ്റും. പക്ഷെ ഭൗമതലത്തിൽ ചിലപ്പോൾ 5-10 പിള്ളേരെ അപ്പനാകാൻ പറ്റത്തില്ല. പക്ഷെ ആത്മലോകത്തിൽ എണ്ണിയാൽ തീരാത്ത, ഭൗമ്യൂസിലൊക്കെ എണ്ണിയാൽ തീരാത്തത്രയും ആത്മീയ മക്കളും ജനിപ്പിക്കാൻ പറ്റും. സോ ആ ഒരു ബന്ധവും സാഹോദര്യ ബന്ധവും, ഇതാണ് ഒരു ആത്മീയ കൂട്ടായ്മയ്ക്കകത്ത് വരുന്നത്. പലപ്പോഴും യേശുവിന്റെ കാലഘട്ടത്തിൽ പോലും യേശുവിന്റെ കൂടെ നിന്ന സഹോദരിമാരെ പുറം ലോകം, മതത്തിന്റെ ലോകം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. യേശുവിന്റെ സ്വന്തം ശിഷ്യന്മാര് പോലും ആ ശമര്യ സ്ത്രീയുടെ പോയി നിന്ന് സംസാരിക്കുമ്പോൾ യേശുവിനെ എന്തോ കൊട്ടേഷൻ. ആത്മീയതയിലേക്ക് കടന്നു വരുന്ന ശിഷ്യന്മാർക്കും ഈ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആത്മീയതയിലെ ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് എത്ര അധികം വരാം. സോ അത് നമ്മൾ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പശ്ചാത്തപിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് വേവലാതിപ്പെട്ടിട്ടോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. സോ ആത്മീയ കുടുംബത്തിന്റെ പവിത്രത അത് ലോകത്തിൽ മനസ്സിലാകത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ലോകത്തിന്റെ പുറകിൽ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. സത്യമാണ്, അതാണ് യാഥാർത്ഥികമായ സത്യമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട് ബ്രദർ, യേശുവിന്റെ കൂടെ നിന്ന ശിഷ്യന്മാർക്ക് പോലും യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന വെളിപ്പാടിനെ കുറിച്ച് വ്യക്തതയില്ല. അത് ഒരു 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 പ്യൂരിറ്റിയോടുകൂടെ മനസ്സിലായത് പൗലൂസിന് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിനോട് മാത്രം, അതായത് പൗലൂസിൽ കൂടെ അല്ലാതെ ആർക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആത്മീയ ലോകത്തിൽ ഞാൻ മനസ്സിലാക്കിയ പല സംഭവങ്ങളും എന്റെ പല സുഹൃത്തുക്കളും പറയുന്നത് അവർ ഈ പ്രമാണത്തെ പിടിച്ച് നടക്കുന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ന് അവർക്കൊരു ഉള്ളിലൊരു ജീവന്റെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കുന്നത്. ബ്രദർ, ഞാൻ പറഞ്ഞത് എന്താ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ജീവനായ ദൈവത്തെ, അതായത് ക്രിസ്തു എന്ന പുത്രന്റെ ആത്മാവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവുണ്ട് പക്ഷേ അപ്പം ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റിയ ലോകത്ത് തന്നെ വൻ കാര്യങ്ങൾ, വൻ പദ്ധതികളെ നടക്കുന്നത് ഉറപ്പായിട്ടും ആത്മ നമ്മുടെ ദൈവം. ഇത് പറഞ്ഞപ്പോ ബ്രദർ ഇപ്പൊ പറഞ്ഞില്ലേ ഉള്ളിലിരിക്കുന്ന പുത്രത്തെ മനസ്സിലാക്കാൻ പറ്റിയ ഇവിടെ, ഇതാണ് ഏറ്റവും കാതലായിട്ടുള്ള വിഷയം. പ്രശ്നം ഇതാണ്, എല്ലാവർക്കും ജീസസിനെ അറിയാം, പക്ഷെ ക്രൈസ്റ്റിനെ അറിയില്ല. ഇതാണ് സത്യം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ജീസസ്, അവര് ശിഷ്യന്മാരെ പറഞ്ഞ യേശു, പക്ഷെ മറ്റ് ഈ പറയുന്ന മറ്റാരും ക്രിസ്തു 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 എന്നുള്ളത് അറിയില്ല. ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് യേശുവും ക്രിസ്തു ഒന്നെന്നാണ്. നോ, ഒരിക്കലല്ല. അത് മനുഷ്യനും ദൈവവും അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രത്വവും മനുഷ്യനും എന്നുള്ള അന്തരം. യേശു എന്ന് പറയുന്ന വ്യക്തി വെറും മനുഷ്യനാണ്, നമ്മെ പോലെ ഇതേ ജനപ്രകൃതം, പരിമിതികളുള്ള മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വസിച്ച ആ പുത്രത്വം, ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പരിമിതികളില്ലാത്ത സമയകാലത്തിന് അതീതമായ എന്നേക്കും നിലനിൽക്കുന്ന ഒടുക്കവും ആദ്യവും ഒടുക്കവും ഇല്ലാത്ത ആ വ്യക്തിത്വമാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിത്വം. ആ ഒരു പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് ബ്രദർ നമ്മളിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത്. ഇത് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. ഇങ്ങനെയുള്ള പുത്രത്വം ആരിലേക്ക് ഉണ്ടായിട്ടുണ്ടോ അവർക്ക് മാത്രമേ പിതാവിനെ ആസ്വദിക്കാൻ പറ്റൂ. അവർക്ക് മാത്രമേ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ആകാനും പറ്റത്തുള്ളൂ. ദൈവം, അതായത് ദൈവം തന്റെ പിന്നെ മക്കളെ സേവിക്കുന്നത് അല്ലെങ്കിൽ അവരെ മക്കളെ അവരെ ശുശ്രൂഷിക്കുന്ന ഇവരെ കൊണ്ടാണ് മക്കളെ ശുശ്രൂഷിപ്പിക്കുന്നത്. പലരുടെയും ചിന്താഗതി ഉണ്ട്, ഞാൻ ദൈവത്തെ ശുശ്രൂഷിക്കാൻ ചെയ്യുന്നു. നോ, അല്ലല്ല, ദൈവത്തെ ആരും ശുശ്രൂഷിക്കാൻ വേണ്ട, ദൈവം മനുഷ്യനെയാണ് ശുശ്രൂഷിക്കുന്നത്. ഇത് പറഞ്ഞൊരു തമാശ. യേശു കർത്താവ് ഈ റവലേഷൻ പറയുവാണ്, ജനങ്ങൾ കൂടി നിന്ന ജനങ്ങളെടുത്ത് റവലേഷൻ പറയാണ്, എടാ ഞാൻ അബ്രഹാമിന് മുന്നേ ഉണ്ടടാ. അപ്പൊ അവര് ചിന്തിച്ചെന്താ, 30 വയസ്സുള്ള ഒരുത്തൻ എന്ന് പറയുക അബ്രഹാമിന് മുമ്പുണ്ട് പോലും. അപ്പൊ യേശു അല്ല ഇത് സംസാരിക്കുന്നത്, ജഡത്തിൽ വെളിപ്പെട്ട മനുഷ്യനല്ല ഇത് സംസാരിക്കുന്നത്, ഉള്ളിലിരിക്കുന്ന പുത്രത്വം അനാദികാലങ്ങളിൽ മുമ്പേ. വിസ്ഡം ബ്രദർ, ഇതാണ് വിസ്ഡം ബ്രദർ. കാരണം എന്താ അറിയുമോ, അത് 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 ഇത് അതാണ് ഇവർക്ക് മനസ്സിലാവും, കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറഞ്ഞാൽ യേശു എന്ന വ്യക്തി അറിയാം, പക്ഷെ യേശു വന്ന് കയറിയ ക്രിസ്തുവിനെ എന്തില്ല, അത് മിസ്സായി കിടക്കുവോ ഇന്ന് ആത്മീയത്തിന് അറിയില്ല.
അപ്പൊ ഞാൻ ചോദിക്കും, അതറിയാൻ വയ്യാത്ത ആൾക്കാർ പിന്നെ ഞാൻ എന്നെ നിങ്ങളെയൊക്കെ ലോകത്തിൽ പിശാചിന്റെ മക്കളൊന്നോ അല്ലെങ്കിൽ മറ്റേ അതൊക്കെ പറഞ്ഞു, അവർ തെറ്റുണ്ടോ? അത് അവർക്ക് അത്രേ അറിയത്തുള്ളൂ. അവരിവിടെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. എഴുതപ്പെട്ട വചനങ്ങളെ ബുദ്ധി കൊണ്ട് വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഇതിനപ്പുറത്തേക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. അതാണ് സത്യം. ഡൗട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എന്റെ ചോദ്യം, ഇത്രയും അവർക്ക് നമ്മുടെ മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷെ നമുക്കിതെല്ലാം പറയാനുള്ളൂ. ഇപ്പൊ ഞാൻ ബ്രദറിനോടൊപ്പം ഒരു ഒരു കാര്യം ഞാൻ ബ്രദറിനോട് പറയാം, അത് ബ്രദറിനോട് വേണ്ടി മാത്രമാണ് പറയുന്നത്, വേറെ ആരെയും ബേസ് ചെയ്തിട്ടില്ല പറയുന്നത്. പക്ഷെ ഞാൻ ബ്രദറിനോട് പറയുന്ന സാധനം ആരെ ക്ലിപ്പ് എടുത്തിട്ട് ലോകം മൊത്തം പറഞ്ഞ ഇത് എന്നോടാ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ബ്രദർ എടാ, യേശു പറഞ്ഞത് പിന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, പൗലോസ് പറഞ്ഞത് പിന്നെ കൊരിന്ത്യലേഖനക്കാരോട് പറഞ്ഞു, എഫസോസുകാരോട് പറഞ്ഞു, ഗലീലക്കാരോട് പറഞ്ഞു, മറ്റ് പലരോട് പറഞ്ഞു. അതൊരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും പറ്റാത്തൊരു കാര്യം. ഇതെല്ലാം ഈ സംഭവിച്ച കാര്യങ്ങൾ ഒരു ഹിസ്റ്ററി ആയിട്ട് ഒരു ബുക്കിൽ എഴുതിയിട്ട് ഇതാണ് വചനം എന്ന് പറഞ്ഞ്. ഇപ്പൊ നമ്മുടെ കാര്യത്തിൽ നമുക്ക് ഇപ്പൊ നിങ്ങൾ എന്റെ ഒരു കസിനാണെന്നിരിക്കട്ടെ, നിങ്ങൾ അമേരിക്കയിൽ താമസിക്കുന്നു, ഞാൻ ഇവിടെ ഇന്ത്യയിൽ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കത്ത് എഴുതും, പണ്ടാണെങ്കിൽ കത്ത് എഴുതുന്നു, ഇപ്പോഴാണെങ്കിൽ ഇമെയിൽ എഴുതും. ഇത് അഭിസംബോധന ചെയ്യുന്നത് ഡിയർ വിമൽ എന്നാണ്. ഡിയർ വിമൽ എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്ന കാര്യത്തെ നാളെ ഒരു ബുക്കാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് എന്നോട് പറഞ്ഞാണ് എന്ത് ദാരിദ്ര്യം. വല്ലവനോട് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുത്തങ്ങ് ചെയ്യുക. അതായത് വേറെ എന്തെങ്കിലും ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞ അത് അത് ശരിയല്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞു, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ജനങ്ങൾ ഒന്ന് ഈ പറഞ്ഞ ബൈബിൾ ഈ പറയുന്ന കാര്യം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഈ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഒന്ന് അല്പം ഒന്ന് ചിന്തിക്കുക, ഒന്ന് അല്പം ചിന്തിക്കുക. ജീവിച്ചിരിക്കുന്ന മനോജ് ബ്രദറിന്റെയും എന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. മറ്റുള്ളവര് അക്കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ, അക്കാലത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ബൈബിളിൽ പഠനീയമോ ഒക്കെ എഴുതിയിരിക്കുന്നത്, ചരിത്രങ്ങൾ എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദിക്കും, ഇന്ന് നമ്മളിൽ നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. അന്ന് ഇപ്പൊ ഞാൻ ഒരു ഒരു ഇത് കണ്ടിരുന്നു, എന്താ പറയുക, ഒരു വ്യക്തി ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒരു ഫ്രണ്ടാണ് പുള്ളിക്കാരൻ, പുള്ളിക്കാരൻ എല്ലാ ദിവസങ്ങളിലും ദൈവം സംസാരിച്ചെന്ന് പറയുന്നറിയാം. ഉടനെ ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ പൊട്ടിക്കും, ഒറ്റ പൊട്ടിയില്ല, പൊട്ടിച്ചിട്ട് പറയാം, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പൊട്ടും, ഇതൊക്കെ ചിലപ്പം ഇത് കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം പഠിക്കും, എന്നിട്ട് പറയും ആ ഇതെന്നോട് ദൈവം സംസാരിച്ചു. ഞാൻ ചോദിക്കും, നമ്മുടെ ദൈവം അത്ര പൊട്ടണം? ഈ നമ്മുടെ പൊട്ടണം ദൈവത്തിന് നാക്കിൽ. എന്റെ സഹോദരൻ നമ്മളോട് സംസാരിക്കുന്നത്, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന യാക്കോബിനോടും മറ്റുള്ളവരോട് സംസാരിച്ച കാര്യമാണോ നമ്മളോട് സംസാരിക്കുന്നത്? ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിന് ദേഷ്യം വരും. എന്താണ് ഞാൻ പറയുക, യേശുവിന്റെ ദൈവം എന്ന് പറയാൻ പോലും ദൈവം ഇല്ല. കാരണം വേറെ കാര്യമുണ്ട്, യേശു പറഞ്ഞെന്ന് പറയുക, അതായത് നിങ്ങളുടെ പിതാവ് നമ്മുടെ പിതാവ്, പിന്നെന്താ പറഞ്ഞേക്കുന്നത്, എന്റെ പിതാവ്. അതാ ഈ മൂന്ന് മൂന്ന് പറഞ്ഞിരിക്കുന്നത്, എന്റെ പിതാവ്, നിങ്ങളുടെ പിതാവ്, നമ്മുടെ പിതാവ്. യേശുവിന് പ്രത്യേകിച്ച് ഒരു ദൈവമൊന്നുമില്ല. അപ്പൊ നമ്മളിന്ന് സംസാരിക്കുമ്പോൾ നമ്മളിന്ന് അബ്രഹാമിന്റെ ദൈവം എന്ന് പറയേണ്ട ആവശ്യമില്ല, യേശുവിന്റെ ദൈവം എന്ന് പറയേണ്ട ആവശ്യം പോലും ഇല്ല. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ വിമലിന്റെ ദൈവം, മനോജിന്റെ ദൈവം, കാരണം നമ്മളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പുത്രന്മാർ എന്നറിയപ്പെടുന്നത് വിമൽ, മനോജ്, ഇങ്ങനെ ദൈവിക പുത്രത്വം വസിക്കുന്ന ആൾക്കാരാ പറയുന്നത്. ബ്രദർ, ഈ ഇന്നത്തെ ഈ വീഡിയോ ഒരു സാക്ഷ്യമായിരിക്കും. ഇത് നിങ്ങൾ കുറിച്ചിട്ടുള്ളൂ, ഞാൻ പറഞ്ഞത് ഇത് ലോകത്തിൽ അനേകർ ശ്രദ്ധയിലെത്തിപ്പെടും. ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളായിട്ട് മക്കൾ തങ്ങളിൽ സംസാരിക്കുന്നതാണ്. ഇന്ന് ഈ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പിതാവ് നമ്മുടെ കൂടെ ഇവിടെ തന്നെ പ്രത്യക്ഷമായുണ്ടെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്മുടെ, അതായത് ജീവിക്കുന്ന നമ്മുടെ ജീവനുള്ള നമ്മുടെ ദൈവത്തെ ആസ്വദിക്കാനായിട്ടും ആ ജീവനുള്ള ദൈവത്തിന്റെ മക്കളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നാം രണ്ടുപേരെയും, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ലോകത്തിന്റെ അനേക ജനങ്ങളുടെ കണ്ണു തുറക്കാനായിട്ട് ദൈവം ഈ വീഡിയോ ഉപയോഗിക്കും. അങ്ങനെ നമുക്ക് ഈ വീഡിയോ ബ്ലസ് ചെയ്യാം, നമ്മൾ പറയുന്ന ഈ കണ്ടന്റിനെ ബ്ലസ് ചെയ്യാം, അനേകർക്ക് ഇതൊരു വെളിച്ചമായി മാറട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ ഇവിടെ നടത്തിയുള്ളത് എന്ന് പറയുന്നത്, എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇതിനകത്ത് ഈ ബ്രദറിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, ഞാൻ എന്റെ ആത്മാവ് കൊണ്ട് ഞാൻ അവരെ അനുഗ്രഹിക്കുക. കാരണം അവർ ഭാഗ്യവാന്മാരാണ്. എന്താ കാരണം അറിയുന്നത്, ഈ ലോകം ഒരു പക്ഷേങ്കിൽ മറ്റ് പല പാസ്റ്റർമാരും മറ്റ് പല അച്ഛന്മാരും മറ്റ് പല ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരെന്ന് അവകാശപ്പെടുന്നവരല്ല.
ഇവരെല്ലാവരും കാണിക്കുന്ന കാഴ്ത്താന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു അവര് കണ്ടെത്തിയതാണ് 100%. ശരി, ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്, എന്റെ ആത്മാവിനാണ് ഞാൻ അനുഗ്രഹിക്കുന്നത്. ഈ ഈ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളായിക്കോട്ടെ, ഞാൻ ഇവിടെ വരാൻ കാരണമായത് ഈ ഒരു വചനത്തിന്റെ സത്യത്തിലാണ്. ഈ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും 30, 60, 100 മേനയായിട്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഒരു എന്താ പറഞ്ഞ ലെബാനോനിലെ ദേവദാരു പോലെ എന്ന് പറയുന്ന ഒരു ഒരു ഇതുണ്ട്, ഒരു അതുപോലെ ശക്തിയോടെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓരോ വ്യക്തികളും ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞ ഒരു ദൈവത്തിന്റെ വാക്തത്വമായിട്ട് കൂട്ടിക്കോളും. ബ്രദറിന്റെ ഈ ചുറ്റുപാട് നിൽക്കുന്ന നാളെ അനേകർ സാക്ഷ്യം പറയുന്നൊരു തരത്തിലേക്ക് വരുന്നത് 100% ഞാൻ പറയുന്നു. അവരിലെല്ലാവരും ലോകത്തിന്റെ ദൈവത്തിന്റെ സാക്ഷികളായി മാറുകയാണ്. 100% ഇത് പറയാൻ കാരണം ജീവനുള്ള ദൈവത്തിന്റെ മക്കളായിട്ട് ഈ ലോകം അറിയപ്പെടുന്നവരായി മാറുന്നത്. യെസ്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറഞ്ഞ പോലെ പല സഹോദരങ്ങളെയും അവര് പറയുന്ന ശരിയല്ല, ഇങ്ങനെ പോകുന്ന ശരിയല്ല, പലരെ തള്ളിക്കളഞ്ഞവരുണ്ട്. ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നവരാണ്, പക്ഷെ ഇവരെല്ലാവരും ദൈവത്തിൽ ഉന്നതരും ഉയർന്നവരുമായിരിക്കും. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഈ വീഡിയോ കേട്ടോളൂ. നാളെ ഈ വീഡിയോ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്നത്, അതിന്റെ ഒരു തുടക്കം മാത്രമായി വീഡിയോ. എക്സാക്ട്ലി, ഇതിന്റെ പരമ്പര നമ്മൾ അടുത്ത് കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത് ഈ രീതിയിലായിരിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടില് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു വ്യക്തി ഇല്ല. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, മൊബൈൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. നാളെ നമ്മളിരുന്ന് സംസാരിക്കുമ്പോ ഒരു കൂട്ടം ജനങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മുടെ പോലും പെർമിഷൻ ഇല്ലാതെ ഇത് നടക്കാൻ പോകുന്നത്. ഇത് നടക്കാൻ പോകും. ഞാൻ ബ്രദറിനോട് കാര്യം പറയാം. ബ്രദർ, കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ഇന്ത്യ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ലോകം ചില പല സമയത്ത് കണ്ടിട്ടില്ലാത്ത രീതിയിൽ വൻ കാര്യങ്ങളെ ചെയ്യാനുള്ള ദൈവത്തിന്റെ വൻപൻ പദ്ധതിയുണ്ട്. നിങ്ങൾ മുഖാന്തരം നമ്മുടെ ഇന്ത്യ അനുഗ്രഹിക്കപ്പെടാൻ പോവാ, നാം മുഖാന്തരം നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്, ലോകരാജ്യം അനുഗ്രഹിക്കപ്പെടാൻ പോവാ. ഇത് കാരണം എന്ന് പറഞ്ഞാൽ ബ്രദർ, ഞാൻ പറഞ്ഞു, നാം ഈ രാജ്യത്തിന്റെ അനുഗ്രഹമാക്കി തീർത്തിരിക്കുകയാണ്. ഞാൻ ഉറപ്പിച്ചും പറയുന്നു, നിങ്ങളെ ദൈവം ഈ ഒരു സെപ്പറേറ്റിലേക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ നിന്ന് മാറ്റിയത് ദൈവം ഒരു പൊട്ടനായതുകൊണ്ടല്ല. ഞാൻ ഒരു കാര്യം വീണ്ടും ഉറപ്പിച്ചു, നിങ്ങൾ ഈ രാജ്യത്തിന്റെ അനുഗ്രഹമാണ്. തിരിച്ച് നിങ്ങളും ഈ ലോകത്തിന്റെ അനുഗ്രഹമാണ്. ദൈവത്തിന്റെ, ഞാൻ എങ്ങനെ എന്താ പറയുക, എന്റെ ദൈവത്തിന്റെ എന്റെ ദൈവം തന്നിരിക്കുന്ന നാക്കിനാൽ, ദൈവം എന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിനാൽ ഈ ബ്രദറിനെയും ബ്രദറിന്റെ കൂടെ നിൽക്കുന്ന വരുന്നവരെയും വന്നവരെയും ഓരോ വ്യക്തികളെയും ഞാൻ എന്റെ ആത്മാവിനാൽ അവരെ അനുഗ്രഹിക്കുന്നത്. യാ, ഒരു തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാകട്ടെ. അപ്പന് വേണ്ടിയിട്ട് ജ്വലിക്കുന്ന മക്കളായി തീരട്ടെ. കർത്താവ് പറഞ്ഞത്, ആദ്യം കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം, യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം, എന്നിട്ട് അടുത്ത് പറയുക നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഇന്ന് ലോകത്തിന്റെ വെളിച്ചമായിട്ട് നിർത്തിയിരിക്കുന്നത്, ഓ എന്താ എന്താ വാക്കിന്റെ ഒക്കെ വലിപ്പം എന്ന് പറഞ്ഞാൽ, ആ വാക്കിന്റെ വലിപ്പം ഒന്നും ഇവർക്കാർക്ക് അറിയില്ല. ബ്രദർ, അതായത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് അറിയുമോ? ആ വെളിച്ചമാർന്നവൻ നമ്മളിലേക്ക്. അപ്പൊ ഇത് പറയുമ്പോഴും പഴയ കാലങ്ങളിൽ ജ്വലിച്ചിരുന്ന വ്യക്തികളെ ഒന്നും നമ്മൾ മാറ്റുന്നില്ല. അവർ ജ്വലിച്ചു, അവർക്ക് കിട്ടിയ റവലേഷൻ അനുസരിച്ച് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ പ്രകാശം. പക്ഷെ ഈ കാലഘട്ടത്തിൽ ആ വെളിച്ചം പോരാ, കുറച്ചുകൂടെ ഉയർന്ന തരത്തിലാണ്, കുറച്ചുകൂടെ ഇന്റൻസിറ്റി കൂടിയ വെളിച്ചം എന്ന ആവശ്യം. നമ്മുടെ ഒരു ഒരു റവലേഷൻ, ഒരു എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാല് 40 വാട്ട് വളർന്ന്, 80 വാട്ട് വളർന്ന്, 100 വാട്ട് വളർന്ന്, അവിടെ നിന്ന് പിന്നെ LED ഒക്കെ വന്നതുപോലെ. സോ ഇനി അങ്ങോട്ടുള്ള കാലത്ത് വേണ്ടത് വലിയ പ്രകാശമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ നിർത്തിയിരിക്കുന്നത് അങ്ങനെ വലിയ രീതിയിൽ പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ആ പ്രകാശത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പ്രകാശം കൊണ്ടുവരാൻ പറ്റത്തില്ല, അത് ദൈവം നമ്മൾ ഉദിപ്പിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളിരിക്കുന്ന പ്രകാശത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കർത്താവിന്റെ തന്നെയാണ്. തീർച്ചയായും, പൂർണ്ണ ചന്ദ്രന്റെ വെളിച്ചം വരുമ്പോ പല നന്മകളും വെളിപ്പെടുന്നു, ഒപ്പം തന്നെ കുറെ ചാവാലിപ്പെട്ടികൾ കുറയ്ക്കുകയും ചെയ്യും. ചന്ദ്രന്റെ വെളിച്ചം ഒരിക്കലും ചന്ദ്രന്റെ സ്വന്തമല്ല, അത് സൂര്യന്റെ വെളിച്ചമാണ്.
എന്ന് പറഞ്ഞതുപോലെ നമ്മിൽ കർത്താവിന്റെ വെളിച്ചം കൊണ്ട് വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ചിലര് കുറയ്ക്കും, ചിലര് നോ പ്രോബ്ലം. അത് യേശു ക്രിസ്തു, അതായത് യേശു ക്രിസ്തുവായി മാറിയതിനു ശേഷം സംഭവിച്ചിട്ടില്ല. അതൊരു രണ്ടു മൂന്ന് വർഷത്തോളം എന്റെ ഇത് സംഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും. പിന്നെ നമ്മളുടെ മുൻപിൽ ഓടിയിരിക്കുന്ന നമ്മുടെ ഗുരുനാഥനായ ക്രിസ്തുവിന് ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തവ പറഞ്ഞല്ലോ, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്കമരത്തോട് എത്ര അധികം ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് ജയാളിയായിട്ട് നമ്മളെ ദാദാ ജയാളിയായി മുന്നേ ജയിച്ച ഒരു ദൈവം ക്രിസ്തു. ആ ജയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. യെസ്, നമ്മുടെ ജയത്തിലല്ല, ക്രിസ്തുവിന്റെ ജയത്തിൽ ജയിച്ച ജയമാണ്. ആ ജയമാണ് എന്റെ ശക്തി. വരുന്ന ദിവസങ്ങളിൽ, വരുന്ന ആഴ്ചകളിൽ, അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ നമുക്ക് അടുത്ത ഒരു ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റും. അന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ലെവലിലായിരിക്കത്തില്ല, മറ്റൊരു റിലത്തിൽ നിന്നായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ അതുവരെ സർവവിധ അനുഗ്രഹങ്ങളും എന്റെ പിതാവിലുള്ള സർവ അനുഗ്രഹങ്ങളും തിരിച്ചും അതുപോലെ തന്നെ കർത്താവിന്റെ സകല അനുഗ്രഹങ്ങളും ഞാൻ തരുന്നത്. കർത്താവ് വിമലെന്ന് പറയുന്ന വ്യക്തിയിലൂടെ ചെയ്തെടുക്കാൻ പോകുന്ന വലിയ വളരെ വലിയ പദ്ധതികൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലൂടെ വെളിപ്പെട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയും. വിമൽ എന്ന് പറയുന്നൊരു വ്യക്തിയല്ലത്, കാരണം ഈ നമ്മുടെ പേര് മാത്രമേ ലോകത്തുള്ളൂ. നമ്മിൽ കൂടി ഏകജാതനായ പുത്രനായ ക്രിസ്തു തന്നെയാണ് ലോകത്ത് ചെയ്യുന്നത്. വെളിപ്പെട്ടു വരട്ടെ.